പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യപ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽ നിന്ന് വ്യത്യസ്ത അനുഭവങ്ങളുമായി സാക്ഷ്യവും ജീവിതാനുഭവവും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളും ഒക്കെ പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഓരോ ദിവസവും പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് വാത്സല്യ സഹോദരി ഫാനി ജോസ് ആണ്. പ്രിയ മകളെ ഓർത്തിൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജന്മനാൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ ഈ ഭൂമിയിൽ താൻ പിറന്നു വീണു. എങ്കിലും ഇന്ന് കണ്ണിന് കാഴ്ചയുള്ള അനേക പ്രിയപ്പെട്ടവർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ നിലയിൽ കർത്താവിന് വേണ്ടി അനുഗ്രഹിത ഗാനങ്ങളിലൂടെ പാടുവാനും നന്നായി കീബോർഡും ഇൻസ്ട്രുമെൻറ്റുകളും വായിച്ച് ദൈവത്തെ പാടി ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരനുഗ്രഹീത ഗായികയാണ് സഹോദരി ഫാനി ജോസ്. തൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളും മനോഹരമായ പാട്ടുകളുമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ പാട്ടുകൾ കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ പ്രിയ സഹോദരി ഫാനി ജോസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഫാനി ജോസ് മോൾക്ക് തുറന്ന് സംസാരിക്കാം. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം ഒരുക്കി തന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ജനിച്ച 2-3 മണിക്കൂറിനുള്ളിൽ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ കാഴ്ച ലഭിക്കുമായിരുന്നു എന്ന് പിന്നീട് ഡോക്ടേഴ്സ് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. 3 പ്രാവശ്യം കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിരുന്നു. എന്നിട്ടും ഒരു ഫലമുണ്ടായില്ല. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇത് വന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും ദൈവത്തിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയാണെന്നും ഈ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 4 വയസ്സ് വരെ സംസാരിക്കുകയില്ലായിരുന്നു. സംസാരിക്കാതിരുന്ന ആ സമയത്ത് എൻ്റെ അമ്മച്ചിയോട് അമ്മയോടൊക്കെ ദൈവത്തിൻ്റെ വാർത്തക്കമുണ്ടായിരുന്നു. ഈ കുഞ്ഞ് പല വേദികളിൽ പല രാജ്യങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യമായി പോകുമെന്ന് ആ വാർത്തക്കമുണ്ടായിരുന്നു. ആ വാർത്തത്വത്തിൻ്റെ നിവൃത്തിയാണ് ഇന്ന് ഞാൻ ഈ TV ചാനൽ മധ്യത്തിലായിരിക്കുന്നത്. ഞാൻ 15 വയസ്സ് വരെ പാടത്തില്ലായിരുന്നു. 15 വയസ്സായതിന് ശേഷമാണ് വീട്ടിൽ ചെറുതായിട്ട് പാടാൻ തുടങ്ങിയത്. അതുവരെയൊന്നും പാടുകയില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വാർത്തത്വ നിവൃത്തി, ദൈവം എന്നോട് ചെയ്തതൊക്കെ ഒരു വലിയൊരു വാർത്തക്ക നിവൃത്തി എന്ന് പറയുമ്പോൾ അത് എന്നോടുള്ള ഒരു കൺഫർമേഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 23-ാം വയസ്സിൽ ഞാൻ മക്കറ്റിൽ ഉച്ചനാള് മാതാപിതാക്കളോടൊപ്പം അവിടെ ആയിരുന്നു. അവിടെ നടന്ന UCYF ഒരു കോമ്പറ്റീഷനിൽ എന്നെ കർത്താവ് ഉയർത്തി അവിടെയൊക്കെ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തി പാടുവാൻ കർത്താവ് കൃപ ചെയ്തു. 100-ൽ പേ കണ്ടക്ടൻസ് ഉള്ളിടത്ത് ദൈവം എന്നെ മാനിച്ചു. അവിടെയൊക്കെ ദൈവം എന്നെ 1-ാമത് എത്തിച്ചു. ആ മത്സരത്തിൽ ഇവരെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഇതിലും ദൈവം എന്നെ മാനിച്ച് ഇവരെ എന്നെ എത്തിച്ചു. ആ മത്സരത്തിന് ശേഷം എന്നെ ടിൻസ്റ്റർ എനിക്കൊരു കീബോർഡ് മേടിച്ച് തന്നു. അപ്പോൾ ഞാൻ ആ കീബോർഡ് പഠിക്കാനോ കീബോർഡ് പഠിക്കാനോ അതിനൊരു ക്ലാസ്സിനോ ഒന്നും പോയിട്ടില്ല. എല്ലാം സ്വന്തമായി പഠിച്ച് അതിൻ്റെ ഓരോ സ്വിച്ചും സ്വന്തമായിട്ട് തന്നെ പഠിച്ച് അവരത് ചെയ്യാനുള്ള ഒരു കൃപ കർത്താവ് തന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു മഹാകൃപയെന്നല്ലാതെ വേറെ ഒന്നും പറയുവാനില്ല. ഇപ്പോഴും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കീബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല സൂം മീറ്റിങ്ങുകളിലൊക്കെ കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയായിട്ട് നിൽപ്പാൻ കർത്താവ് അവസരങ്ങളെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ ഒരു കൃപയിൽ ഇവിടം വരെ എത്തുവാൻ ഏറ്റവും കാരണം ദൈവത്തിൻ്റെ മഹാകരുണയെന്ന് മാത്രമല്ല അപ്പായുടെ മമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലമാണ്. ഇപ്പോൾ ഓരോ പാട്ടും പഠിക്കുന്നത് പപ്പ ഓരോ പാട്ടുകളൊക്കെ യൂട്യൂബിൽ എടുത്ത് സെലക്ട് ചെയ്ത് തരും. അപ്പം അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഒക്കെ നന്നായി ചെയ്യാനും ദൈവം സഹായിച്ചു. അതിനുശേഷം അടങ്ങ മക്കറ്റിൽ
കോമ്പറ്റീഷനു ശേഷം മക്കറ്റിലെ പല കൺവെൻഷൻ വേദികളിൽ കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് നിൽപ്പാൻ അവസരങ്ങളെ നൽകി. നാട്ടിൽ വന്നതിന് ശേഷവും കൺവെൻഷൻ വേദികളിലൊക്കെ സജീവമായും ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ അവരൊക്കെ കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് നിൽപ്പാൻ ദൈവാവസരങ്ങളെ നൽകി. ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ കീബോർഡിൻ്റെ കോമ്പറ്റീഷനിൽ പോയി അവരെയൊക്കെ ഒന്നാമത് കർത്താവിനെ എത്തിച്ചു, സമ്മാനങ്ങളൊക്കെ ലഭിച്ചു. അവരൊക്കെ ഈ കീബോർഡിൻ്റെ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് എത്തുവാൻ ദൈവം കൃപ ചെയ്തു. ഇതിനൊക്കെ കാരണഭൂതൻ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതൊക്കെ വലിയ നന്മയെന്ന് പറയാം. പല രാജ്യങ്ങളിൽ, യുവസയിൽ, മറ്റ് രാജ്യങ്ങളിലൊക്കെ ഹ്യൂമിറ്റിങ് ചെയ്യാനൊക്കെ ദൈവം അവസരം നൽകി. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു മഹത്വം ഞാൻ വിരിച്ചറിഞ്ഞത് ഈ ഒരു പാട്ടിലൂടെ. നേരെ ഇനിയുള്ള കാലങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് അയക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാക്ഷ്യമായിട്ട്, കർത്താവിൻ്റെ നാമമായിട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പാട്ടിലൂടെ ഒരുപാട് ആളുകൾ കർത്താവിനെ അറിയാൻ, കർത്താവിൻ്റെ ആ രക്ഷയുടെ സന്തോഷം അറിയാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഞാൻ ഐക്യങ്ങ ഇടത്ത്, എന്നെ ഉപയോഗിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനിലൂടെ പ്രവർത്തിക്കാൻ, അതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ലാസ്റ്റ് ഒരു കോമ്പറ്റീഷനിലല്ല, ലാസ്റ്റിൽ പാടിയ ഒരു പാട്ടാണ് ഉയിരുള്ള നാൾ വരെ എന്നുള്ള പാട്ട്. ആ പാട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സാക്ഷ്യമാണ്. ഈ ഒരു കോമ്പറ്റീഷൻ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഈ പാടിയ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം. ഉള്ളിൽ നിറച്ചു പാടുവാനാ
എൻ്റെ സംഗീതമേശുത്താൻ, എൻ്റെ സംഗീതമേശുത്താൻ, എൻ്റെ സംഗീതമേശുത്താൻ, എൻ്റെ സംഗീതമേശുത്താൻ, എൻ ജീവിതത്തിൻ താളവും എൻ വാഴ്വകൻ്റെ ഈണവും എല്ലാം എല്ലാം യേശുത്താൻ. ഉയിരുള്ള നാൾ വരെയും ശ്വാസം നിലയ്ക്കും വരെയും ഉച്ചത്തിൽ ഞാൻ പാടുമേ. ഉയിരുള്ള നാൾ വരെയും ശ്വാസം നിലയ്ക്കും വരെയും ഉച്ചത്തിൽ ഞാൻ പാടുമേ. ശരിക്കും ഈ ഒരു പാട്ടാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ധൈര്യപ്പെടുത്തിയത്. നമുക്ക് പാടുവാൻ ഒരുപാട് നന്മകൾ കർത്താവ് തന്നു. ആ ദൈവത്തിൻ്റെ ആ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപിൽ ഉള്ള സംഭവങ്ങൾ, ദൈവം എന്നെ ഒരു പള്ളിയിലോ ആക്കി ആരാധനയ്ക്കൊന്നും പോവില്ല, അതിന് ശേഷമായിരുന്നു ഞാൻ ആ ഈ ഒരു വാക്തത്വം കേട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയത്. പല പ്രാർത്ഥനാ കൂട്ടായ്മകളിലും എന്നെ ദൈവം ഹല്ലേലൂയ നിർത്തി. ആ സമയത്തൊന്നും ഞാൻ പാടിത്തുടങ്ങിയില്ലായിരുന്നു. പിന്നെയായിരുന്നു പാടാനായിട്ട് ദൈവം എന്നെ ഹല്ലേലൂയ അവിടെ ഒരുക്കിയത്. കർത്താവിൻ്റെ നാവ് തുറന്നു, ശബ്ദത്തെ തുറന്നു, അവിടെയൊക്കെ കർത്താവിൻ്റെ ആ ഒരു കൃപ ഹല്ലേലൂയ പകരം ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അറിയാനും സ്നേഹത്തെ രുചിച്ചറിയുവാനൊക്കെ കർത്താവ് ഭാഗ്യം ഒരുക്കി. ഇനിയും ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിൽ കർത്താവിനെ എത്തിക്കാം. കാരണം രാജ്യങ്ങളിൽ മാത്രമല്ല പല സ്റ്റേറ്റുകളിൽ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് പോകണം. ഇവിടെ ഈ നാട്ടിലും എല്ലാ ജില്ലകളിലും എല്ലാ ജനത്തിൻ്റെയും ഇടയിലും യേശു ക്രിസ്തുവിനെ നാമം ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകരോടും ദൈവനാമത്തിൽ ഹൃദയ നിറഞ്ഞ നന്ദി അറിയിക്കുകയും ഈ ഒരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കിയ എല്ലാവരോടും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനത്തെയും അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളെയൊക്കെ ഒന്നുമില്ലായികയിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് നടത്തിയ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഓരോ വല്ലായ്മകളും കണ്ട് നമ്മളെ മാറുവോട് ചേർത്ത ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നുമല്ലേ കൈപിടിച്ചു നടക്കുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെങ്ങും ആങ്ങോട് ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ പിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെങ്ങും ആങ്ങോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്ത് ചെയ്തു നന്ദി ചൊല്ലിടും. ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടുക. നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടുക. തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇങ്ങലകൾ തന്ന വേദനകൾ
സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുക. ദൈവസ്നേഹം എത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിട ത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉത്തരത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഏകയാശയം ഒന്നുമില്ലായ്മയിൽ നിന്നുമെല്ലേ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെങ്ങും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. സ്നേഹിച്ച ആ ദൈവസ്നേഹം എത്ര ആഴമാണ്! പ്രാണൻ പോകും വരെയും ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ മറ്റാരിലും കാണാത്ത ആ സ്നേഹം കർത്താവ് നമുക്ക് തന്നു. ആമേൻ. നമ്മുടെ കഴിവോ നമ്മുടെ അല്ലെങ്കിൽ ബലമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ പേരും ഉയർച്ചയും എല്ലാം കർത്താവിൻ്റെ ദാനമാണ്, നമ്മളെ നെത്തിയ ദൈവത്തിൻ്റെ കരുണയാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മഹാകരയെ ഓർത്ത് നമുക്ക് ഒന്നിച്ച് പാടാം. കർത്താവ് സഹായിക്കുക. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരേക്കും
കൃപയാൽ കീഴാത്ത നന്മകളെ ഓർത്ത്, അച്ചൊരിയുന്ന ദൈവത്തിൻ്റെ വൻ കൃപയെ ഓർത്ത്, നമ്മളുടെ ആ ദൈവം നമ്മളെ സ്നേഹിച്ച ആ നിത്യസ്നേഹത്തെ, ആ കരുതലിനെ, ആ മഹാത്യാഗത്തെ എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ കുതിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കും. കണ്ണ് കാണത്തില്ലെന്ന് ആര് പറഞ്ഞു? അകത്ത് കാണാ, അകത്ത് കാഴ്ചയാണ്. സ്തോത്രം. അകത്ത് കാഴ്ച കണ്ണു, അകത്തെയാണ് അകത്ത് കണ്ണ് കൊണ്ട് ദൈവത്തെ കാണണം എന്ന് മാത്രമേ ഞാൻ. ഒരു നാൾ എന്റെ കണ്ണ് തുറക്കും പുറമേ കാണാൻ. കർത്താവ് അങ്ങനെ വിശ്വസിക്കുന്നു. കണ്ണ് കാണുന്നവർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത അത്ഭുത ഒരു അനുഭവമാണ് ഈ നാല് ശുശ്രൂഷ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല കണ്ണ് കാണില്ല എന്ന് പറഞ്ഞാൽ. അത്രയ്ക്കും അത്ഭുതകരമായ ഒരു ശുശ്രൂഷയായി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാനൊന്ന് രണ്ട് കാര്യം ചോദിക്കട്ടെ? അതെ, ചോദിച്ചോളേ.
ആദ്യം ഒന്ന് ചിരിച്ചേ, സന്തോഷമായിട്ടൊന്ന് ചിരിച്ചു. ഞാൻ ഇപ്പോഴും സന്തോഷക്കാരിയാണ്, സ്തോത്രം, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ എത്ര പേരുണ്ട്? രണ്ട് പേര്, എൻ്റെ അനിയത്തി, എൻ്റെ അനിയൻ. ആ, അവരിപ്പോ കാനഡയിൽ, ടൊറോണ്ടോയിലാണ്. അവര് കാനഡയിൽ എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഒരാൾ എൻജിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അനിയൻ സാമുവൽ ജോൺ, അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. അതെ, ഞാനാണ് ഏറ്റവും മൂത്തത്. കുട്ടിക്കാലം ഒക്കെ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം, ബാല്യകാലം? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞു, എനിക്കറിയത്തില്ല. കർത്താവ് നടത്തി, കർത്താവിൻ്റെ വലിയ കൃപ. അങ്ങ് ഞാൻ സംസാരിക്കുകയൊന്നും ഇല്ലായിരുന്നല്ലോ, നേരത്തെ സാക്ഷ്യം പറഞ്ഞല്ലോ. 4 വയസ്സ് വരെ സംസാരിക്കാതിരുന്ന സമയമായിരുന്നു. അങ്ങക്ക് ആ കൈക്കുഞ്ഞായിരിക്കുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നത്. അതെ, ഒരുപാട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയുടെ ഫലമാണ്. പപ്പായിക്ക് എന്ത് ജോലിയായിരുന്നു? പപ്പായിക്ക് മക്കറ്റില് ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ സെക്ടറായിരുന്നു, കമ്പനിയിൽ. ഇപ്പം റിട്ടയറായിട്ട് വന്നു. രണ്ടുപേരും മമ്മി ലാബ് ടെക്നീഷ്യനായിരുന്നു, അവരുടെ മക്കറ്റില്. ഇപ്പം റിട്ടയറാണ്. എങ്ങനെയാ വിദ്യാഭ്യാസത്തെ കുറിച്ച്? ഞാൻ കണ്ണരപ്പള്ളി ബ്ലൈൻഡ് സ്കൂളിലായിരുന്നു 7th വരെ പഠിച്ചിരുന്നുള്ളൂ. പിന്നെ മുക്കുകങ്ങ് അങ്ങോട്ട് മുന്നോട്ട് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ആ സമയത്ത് മക്കറ്റിലേക്ക് പോയി. അപ്പോൾ ഈ 7th വരെ പഠിച്ചത് നമ്മുടെ സാധാരണ സ്കൂളിലാണോ അതോ സ്പെഷ്യൽ സ്കൂളിലാണോ? സ്പെഷ്യൽ ബ്ലൈൻഡ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പം കൂടെയൊക്കെ പഠിക്കുന്നവരൊക്കെ എല്ലാം ബ്ലൈൻഡായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഈ പാട്ട് പാടാനുള്ള ആ ഒരു അനുഭവം തിരിച്ചറിഞ്ഞില്ല? അറിഞ്ഞില്ല, അങ്ങേക്കെ അറിഞ്ഞില്ലായിരുന്നു. അന്നങ്ങ് ഞാൻ അങ്ങേക്കെ പറഞ്ഞല്ലോ, 15 വയസ്സ് വരെ പാടത്തില്ലായിരുന്നു. അപ്പം 15 വയസ്സായി കഴിഞ്ഞ ശേഷം വീട്ടിൽ ചെറുതായിട്ട് പാടാൻ തുടങ്ങി. ഓക്കെ, തന്നെ പാടാൻ തുടങ്ങി. കീബോർഡ് പഠിക്കാനിടയായിത്തരുന്ന സാഹചര്യം എങ്ങനെയാണ്? അതൊക്കെ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ, അങ്ങനെ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല, തന്നെ പഠിച്ചതാണ്. വളരെ ഭംഗിയായിട്ട്, വളരെ ആസ്വാദനകരമായിട്ടാണ് കീബോർഡ് പ്ലേ ചെയ്യുന്നതും പാട്ട് പാടുന്നതും. അതെ, ദൈവത്തിൻ്റെ ഒരു ഇമ്പാർട്ടേഷൻ ആണ് എന്നേ പറയത്തുള്ളു. ദൈവം തന്നിട്ട് പ്രത്യേക ഗിഫ്റ്റ് ആണ്, സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. അതെ അതെ, ഞാൻ തനിയെ പാടാൻ തുടങ്ങിയതൊക്കെ ആയപ്പോഴാ, പിന്നെ പാടത്തില്ല. എങ്ങനെ ചർച്ചിൽ വർഷിപ്പ് ഒക്കെ ചെയ്യുന്നത്? ഫാനിമോളാണോ? ആ, ചർച്ചിൽ കോയറിൻ്റെ കൂടെ ഞാൻ വർഷിപ്പ് ചെയ്യുന്നത് ഞാനാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേക പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ, വേദികൾ, അനുഭവങ്ങളില്ലാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഫാനിമോൾക്ക് ദൈവം തന്നിട്ടുണ്ട്. നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇനി സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പപ്പയും മമ്മിയും സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ എന്താണ് പൊതുജനത്തോട് ഫാനിമോൾക്ക് പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ടാണ് ഈ ടി വിയിൽ ഇങ്ങനെ ഒരു സാക്ഷ്യമായിട്ട് വരുന്നത് തന്നെ. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്യുക. നമ്മുടെ ഏത് ബലഹീനതയിലും ദൈവത്തിൻ്റെ ശക്തി നമ്മളെ പൊതിഞ്ഞു പിടിക്കും. അതെ, തീർച്ചയായിട്ടും. അവർ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് മതി എല്ലാത്തിനെയും ജയിക്കാൻ, നമ്മുടെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ അവർ പ്രാർത്ഥനയുടെ കരുത്ത് വേണം. ഇനി മുന്നോട്ടുള്ള പ്ലാൻ എന്താണ്? തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഒരു പ്ലാൻ, എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ ശബ്ദം ഒരു ചെല്ലണം. മാത്രമല്ല, ഈ കേരളത്തിൻ്റെ 14 ജില്ലകളിലും എങ്കിലും ഒരു സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ ഒരുക്കണം. എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്?
കോമിലൂടെ മാത്രമല്ല ഇൻപേഴ്സൺ മീറ്റിങ്ങുകളായിട്ടൊക്കെ അങ്ങനെയുള്ള ഇടങ്ങളിൽ എല്ലാം ഓൺലൈൻ വഴികളിലൊക്കെ ആ മീറ്റിംഗ് പോകുന്നത്. പാട്ടിലൂടെ ഗണേകർ ദൈവത്തിൻ്റെ ആ സ്നേഹം അറിയണം, ഇതൊക്കെ വിരുവിക്കപ്പെടണം, ആ സാന്നിധ്യം അറിയണം. മീറ്റിങ്ങുകൾക്കൊക്കെ വിളിക്കുമ്പോൾ പോകാറുണ്ടോ? സ്റ്റേജ് മീറ്റിങ്ങുകൾക്കൊക്കെ ഉണ്ടല്ലോ. കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ സ്റ്റേറ്റ് കൺവെൻഷനുകളിലൊക്കെ പോയി പാടി. ഓക്കെ. അരോമ ടി വിയിലൂടെ ഈ ഒരു പ്രോഗ്രാം പുറത്തു വന്നു കഴിയുമ്പോൾ നിരവധി സ്റ്റേജുകളിലേക്കും നിരവധി രാജ്യങ്ങളിലേക്കും നിരവധി വേദികളിൽ കർത്താവിനെ പാടുവാൻ മഹത്വപ്പെടുത്തുവാൻ പാനിമോൾക്ക് അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നുയിരേ നാനുമ്മേ തുടിപ്പേ, എന്നുയിരേ.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മോള്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മോളെ ഇത്രത്തോളം വളർത്തി സൂക്ഷിച്ച് അവളെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ അവളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. ഓക്കെ, ഒത്തിരി നന്ദിയുണ്ട് ഈ സമയം അരോമ ടി വിയിൽ ചിലവഴിപ്പാൻ തക്ക വണ്ണം കടന്നു വന്നതിൽ എഫോർട്ടിന് വളരെ നന്ദി. കർത്താവിനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങളിലൂടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി ദൈവം ഒരുക്കിയ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായി നോക്കിയാൽ പരിമിതികൾ പലതുമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കരം ഒരു വ്യക്തിയെ തൊടുമ്പോൾ ആ വ്യക്തിയുടെ ആന്തരിക സൗഖ്യം, ആത്മീയ സൗഖ്യം, വിടുതൽ ഒരു വ്യക്തി അനുഭവിക്കുവാൻ തക്കവനുടേതായിത്തീരും. ആത്മീയ സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ശാരീരിക പരിമിതികൾ ഒരിക്കലും തടസ്സമല്ല. ആന്തരിക സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ശാരീരിക പരിമിതികൾ ഒരിക്കലും തടസ്സമല്ല. ഒരു പക്ഷേങ്കിൽ ജീവിതത്തിൽ ലോകത്ത് മറ്റുള്ളവരെ പോലെയുള്ള പല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമല്ലാതെ ഇരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും ദൈവീയ ഇടപെടലുകൾ കൊണ്ടും നമ്മുടെ ജീവിതം അത് ഫലവത്താക്കി തീർക്കുവാൻ തക്ക വണ്ണം കഴിയും. പ്രിയ പാനിമോളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജന്മനാൽ കണ്ണുകൾക്ക് കാഴ്ചയില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ കണ്ണ് കാഴ്ചയുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് തന്നിരിക്കുന്ന ആ പ്രത്യേക ഗിഫ്റ്റ്, ആ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഫാനിമോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി ഏറെ പാടുവാൻ, ഏറെ പ്രയോജനപ്പെടുവാൻ, ദൈവനാമത്തിന് വേണ്ടി നാളിതുവരെ ഓടുവാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സർവകൃപാലുവായി ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോട് ആമേൻ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കർത്താവിൻ്റെ ദാസി പ്രിയ ഫാനി ജോസ് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ സമയം അത്രയും നാം കേട്ടുകൊണ്ടിരുന്ന ഗാനങ്ങളിലൊക്കെയും ഒരു ആത്മീയ സാന്നിധ്യം, ഒരു ദൈവീയ ഇടപെടൽ ഓരോ വരികളിലൂടെയും ആ പാട്ടിൻ്റെ ഓരോ സ്വരത്തിലൂടെയും നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. ധാരാളം പ്രിയപ്പെട്ടവർ ഇന്ന് അവർ
അവർക്കുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ ഒക്കെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർ ആ ശുശ്രൂഷകൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രിയ ഹാനി ജോസ്, ഈ വാത്സല്യ സഹോദരി, അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തയായി. ജന്മനാൽ തൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തവളായി ഈ ഭൂമിയിൽ തന്നെ ജനിച്ചു. ബാല്യത്തിൽ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ തൻ്റെ യൗവനത്തിൽ, തൻ്റെ ഇപ്പോഴുള്ള ഈ പ്രായത്തിലൊക്കെ താൻ അഭിമുഖീകരിക്കുമ്പോൾ, പരസഹായം കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, അതിൻ്റെ നടുവിലും വളരെ ഏറെ തന്മയത്വത്തോടുകൂടി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ വിവിധ മീഡിയകളിലൂടെ വിവിധ വേദികളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കീബോർഡ് വായിക്കുവാനും മധുരമയാർന്ന സ്വരത്തോടുകൂടി പാട്ടുകൾ പാടുവാനും പ്രിയ സഹോദരിയെ കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഗാന ശുശ്രൂഷ കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ ആശ്വാസമായി, അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കി നാം ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേനെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരു നിമിഷം സമയം വേർതിരിക്കാം. ഈ സമയത്ത് പ്രിയ ഫാനി ജോസ് അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങളിൽ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. സ്നേഹമാനായ ദൈവമേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ കണ്ണുകളോട് അടുത്ത് വരുന്നു. ഇത്രത്തോളം സമയം കർത്താവേ ഈ സാക്ഷ്യങ്ങൾ കേട്ട എല്ലാ പ്രേക്ഷകരെയും അവർക്ക് നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സഹകരിച്ച എല്ലാവരെയും കർത്താവ് തൻ്റെ വചനത്താലും ആത്മാവിനാലും ആശ്വസിപ്പിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ. ഗാനങ്ങൾ ശ്രവിച്ചവർക്കായി സ്തോത്രം. ഈ ടി വി പ്രേക്ഷകരെ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം കമ്പരാൻ അവിടുന്ന് അതിലേ ആശീർവദിക്കാൻ പ്രിയ ഡാനിയൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗാസിൻ്റെ ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ പരിപാലനവും ഹാനിക്യവും അനുഭവിച്ചറിയുവാനും അനേകരെ ഇതിലൂടെ നേടുവാൻ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കും. തുടങ്ങും ഈ ചാനലിൻ്റെ പ്രവർത്തനത്തെ അനുഗ്രഹിക്കണം. സകലതും അങ്ങനെ നാമമഹത്വത്തിനായി തീരണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ നന്ദി. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളിലൂടെ ജീവിതാനുഭവത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വിലപ്പെട്ട സമയം വേർതിരിച്ച പ്രിയ ഫാനിമോൾക്ക് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം ഉള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായി നന്ദി സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ഈ ശുശ്രൂഷ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com.